ഞാൻ ബ്രെയിൻ മാപ്പിംഗ് പറഞ്ഞെങ്കിൽ അവർ നുണപരിശോധന മതിയെന്നും പറഞ്ഞുകൊണ്ട് അതിൽ നിർത്തുകയാണ് ചെയ്തത്. ഈ അപകട സ്ഥലത്ത് എൻ്റെ വാഹനം നിർത്താതെ അവരവിടുന്ന് എന്നെ പായിപ്പിച്ചത്. അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ എന്തിനാണ് ഈ സ്ത്രീ ഇതിനകത്ത് ഇടപെട്ടേക്കുന്നത്? അതിനവരൊരു 25 ലക്ഷം രൂപ ഓഫർ ചോദിച്ചിട്ടുണ്ടാവും, ഒരു 5 ലക്ഷം രൂപ അവർ അതിന് അഡ്വാൻസ് മേടിച്ചു എന്നാണ് നമുക്കറിയാനും കഴിഞ്ഞത്. പ്രിയ ഒരു ആണായിരുന്നെങ്കിൽ, അതായത് പ്രിയ ഇപ്പോൾ ഒരു പെണ്ണായിപ്പോയി, പ്രിയ ഒരു ആണായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേസ് തെളിഞ്ഞിട്ടുണ്ടാവും. അത് ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാണ്ട് വേറെ ആരും അതിൻ്റെ മുകളിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് സ്റ്റീഫൻ കയറി 43 മിനിറ്റ് സംസാരിച്ചു എന്ന് പറഞ്ഞത്. സ്റ്റീഫൻ പറഞ്ഞു ഞാൻ ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴാണ് സംസാരിച്ചത്. ക്രിട്ടിക്കൽ ഐ സിയിൽ ആൾക്കൂട്ടമുണ്ടോ? അപ്പോഴും എൻ്റെ മനസ്സിൽ ദുരൂഹത ഉണ്ടെങ്കിലും ഇതിനകത്ത് ഒരു അവ്യക്തത നിൽക്കുന്നുണ്ടായി ആ സമയത്ത്. അപ്പോൾ പിന്നെ ആൾ മരിച്ചിട്ടില്ല, ബാലഭാസ്കർ മരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളത് ആരോടും പറയേണ്ട ആവശ്യമില്ല ആ സമയത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈമാണ് നടന്നേക്കണമെങ്കിൽ ബാലഭാസ്കർ തീർച്ചയായിട്ടും റിക്കവറി ആയിട്ട് വരുമ്പോൾ അത് പറയും, ഉറപ്പായിട്ടും പറയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഞാനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 2 ബാലു മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ ദിവസം മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ബാലുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഈ മരണത്തിൽ സംശയമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവരെ വീട്ടുകാരെ ഈ വിവരമൊന്നും അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ ഞാൻ അവരുടെ നമ്പറൊന്നും ഞങ്ങൾ എറണാകുളം ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ ഓർഗസ്റ്റയാണ്, അവർ ഫ്യൂഷനാണ്, യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ അങ്ങനെ നമ്പർ അന്വേഷിച്ചത്. അപ്പോൾ ഈ മധുബാലകൃഷ്ണൻ്റെ ഒരു സ്വന്തക്കാരനെ ഈ ബാലഭാസ്കറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ മധു ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലിരിക്കണം. അങ്ങനെ മധുവിനെ ഞാൻ വിളിച്ചു, മധു ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്, അത് അവരെ വീട്ടുകാരെ ഒന്ന് അറിയിക്കാൻ എൻ്റെ വഴിയെന്ന് ചോദിച്ചു. അപ്പോൾ മധു പറഞ്ഞു, ചേട്ടാ അങ്ങനെയാണ് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന പുള്ളിയുടെ മാനേജറുണ്ട് പ്രകാശ് തമ്പി എന്ന് പറഞ്ഞു, തമ്പിയുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മധുവിനോട് പറഞ്ഞു അങ്ങനെയാണ് മധു തമ്പീനെ ഒന്ന് വിളിച്ചിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാരട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ മധു തമ്പീനെ വിളിച്ച് പറഞ്ഞിട്ട് മധു എന്നെ തിരിച്ച് വിളിച്ചു, ചേട്ടൻ വിളിച്ചോ, ഇപ്പോൾ വിളിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തമ്പീനെ വിളിക്കുകയാണ്. തമ്പീനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അപകട സ്ഥലത്തു നിന്ന് ഒരു ബൈക്കിൽ ഒരാൾ ഓടിപ്പോണതും ഈ ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തമ്പി പറഞ്ഞു, ചേട്ടാ അതൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം അന്വേഷിച്ചു, അതിലൊന്നും ദുരൂഹതയൊന്നുമില്ല, എല്ലാം ഞങ്ങൾ അന്വേഷിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പയ്യൻ ഇടത് സൈഡിൽ കൂടെ ഓടിപ്പോണ കണ്ടു, ഒരു പയ്യൻ ഒരു ബൈക്ക് സ്റ്റാർട്ടാക്കി തള്ളി തൊഴഞ്ഞു പോകണ കണ്ടു വലത് സൈഡിൽ കിടന്നു, അതൊക്കെ ഞങ്ങൾ ഞാൻ ചോദിച്ചു ബൈക്ക് പോണ കാര്യമൊക്കെ നിങ്ങൾ അന്വേഷിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് അത്രയൊരു സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അപ്പോൾ ഒരു ഒരു 5-10 മിനിറ്റ് കഴിച്ചപ്പോൾ തമ്പി എന്നെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇത് ആർട്ടിക്കൽ സിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കൽ സിയെ ചേട്ടനെ വിളിക്കുമായിരിക്കും, അപ്പോൾ വന്ന് മൊഴി കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വന്നോളാം മൊഴി കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടനെ എൻ്റെ നമ്പറൊന്ന് സേവ് ചെയ്തു തരാം, ഞാൻ എപ്പോൾ വിളിച്ചാലും ഒന്ന് എടുക്കണോട്ടോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ഒരു കാര്യമോടും ചോദിച്ചു, ചേട്ടൻ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരോടും പറഞ്ഞിട്ടില്ല, അന്ന് ഞാൻ അതിൻ്ഞാൻ പബ്ലിസിറ്റി കൊടുക്കേണ്ട കേട്ടോ, ചേട്ടന് വെറുതെ മോശമാക്കണ്ട, അതുകൊണ്ട് വേണ്ട, ഞങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പിന്നെ നമ്മൾ ആ കാര്യത്തിലേക്ക് പോയില്ല. അപ്പം മധുവിനെ അന്നേരം തന്നെ ഞാൻ തിരിച്ച് വിളിച്ചു പറഞ്ഞു, പുള്ളിയുടെ സംസാരത്തിൽ അത്ര നമുക്കൊരു പന്തി തോന്നിയില്ല കേട്ടോ, പുള്ളിയോട് സംസാരിക്കുമ്പോൾ ഇതൊന്നും ഒരു കൊലപാതകത്തിൻ്റെ ഒരു ലക്ഷണമില്ല, അല്ലെങ്കിൽ അപകടം മരണം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളായിട്ട് എനിക്ക് തോന്നി. ആ വിവരം ഞാൻ മധുവിനോട് പറഞ്ഞു. മധു പറഞ്ഞു, പുള്ളി ഒത്തിരി തിരക്കുള്ള ആളാണ്, അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ചേട്ടൻ അങ്ങനെ തോന്നിയായിരിക്കും, അതിനകത്ത് കൺഫ്യൂഷനൊന്നുമില്ല കേട്ടോ, പുള്ളി അത് മാനേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് നമ്മളത് അവസാനിപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത വന്നതിൻ്റെ പിറ്റത്തെ ദിവസം ബാലുവിൻ്റെ അച്ഛൻ ഉള്ളിച്ചേട്ടൻ ചാനലിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരെ സംശയമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്ത് മനോരമയുടെ ഒരു ഓഫീസിൽ വിളിച്ചിട്ടാണ് ഈ ബാലഭാസ്കറിൻ്റെ അച്ഛൻ്റെ നമ്പർ ഇട്ടത്. അങ്ങനെ ഉണ്ണിച്ചേട്ടനെ ഞാൻ വിളിച്ചു. ഉണ്ണിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണ്, ഇത് ക്രൈംബ്രാഞ്ചിനോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അവരുടെ നമ്പർ എന്നോടൊന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറിനെ ഞാൻ 2 പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ല.
അവർ ഫോൺ എടുത്തില്ല ഒന്നുമില്ല പിന്നീട് ചാനലുകൾ നിരന്തരം ഒരു അഞ്ച് ദിവസം ചർച്ചയ്ക്ക് ശേഷമാണ് ക്രൈംബ്രാഞ്ച് എന്നെ വിളിക്കുന്നത് വന്നം ഒന്ന് മൊഴി രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീടിരിക്കുന്ന സ്ഥലവും തിരുവനന്തപുരമായിട്ട് വേണ്ടി 200-225 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് അവരുടെ അടുത്ത് ഓഫീസിൽ ചെന്ന് അവരെൻ്റെ അടുത്തു നിന്ന് ഒന്നും ചോദിച്ചില്ല കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഫോട്ടോസ് എന്തെങ്കിലും കുറേ കാണിച്ചു തന്നു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും ആളെ തിരിച്ചറിയും ഞാൻ അപ്പോൾ ഫോട്ടോസ് കാണിക്കാമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യണമുള്ളൂ സോബി അപ്പോൾ ഞങ്ങളത് എടുത്തു വെച്ചിട്ട് സോബിനെ വിളിക്കാം അന്ന് സോബി ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ എന്നെ അവിടുന്ന് പറഞ്ഞു കിട്ടും നമ്മൾ അവർ രേഖപ്പെടുത്തിയില്ല ഞാൻ അവിടുന്ന് പോന്നു പിന്നെ ആ കേസിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായില്ല സോബി ഇത്രയും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ട് ഈ ലോക്കൽ പോലീസ് എന്തായി മൗനം പാലിച്ചെന്നാണ് സോബിയുടെ കാരണം അല്ല അത് എനിക്കോ തന്നെ പ്രകാശ് തമ്പി എന്നോട് പറഞ്ഞിരുന്നു മറ്റേ ആർട്ടിക്കൽ സി എ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ വിളിച്ചില്ല അതില്ലാത്ത എന്താണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമല്ലോ ഉള്ളൂ ആ ദുരൂഹത എന്തായിരിക്കും എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ പ്രകാശ് തമ്പിയുടെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ ഈ ഫോൺ ചെയ്യലൊക്കെ സംശയം ശരിക്കും തോന്നിയിരുന്നു അല്ല തമ്പീനെ വിളിച്ച് വെച്ചതിന് പുറകെ എനിക്ക് അങ്ങനെ അന്നേ ഒരു ഇതുണ്ട് പുള്ളി ഒരു വളരെ കെയർലെസ് ആയിട്ടുണ്ട് നമ്മളൊരു വലിയൊരു ഇൻഫർമേഷനെ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ എടുത്തെങ്കിലും ഈ ഇദ്ദേഹത്തോട് പറയുമ്പോൾ ഇദ്ദേഹം അത് അന്നത്തെ സമയത്ത് അത് യാതൊരുവിധ താല്പര്യം കാണിക്കാണ്ടാണ് അന്ന് സംസാരിച്ചത് ആ കാര്യം ഞാൻ അന്ന് തന്നെ മധുവിനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ക്രൈംബ്രാഞ്ച് ഈ കേസൊക്കെ എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈംബ്രാഞ്ചും ഒരു അഴപുഴപ്പൻ ലൈനാണ് അന്വേഷണത്തിൽ കൊണ്ടുവന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ല ക്രൈംബ്രാഞ്ച് എൻ്റെ അടുത്തുനിന്ന് മൊഴിയൊന്നും രേഖപ്പെടുത്തിയില്ല അവർ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മൊഴി രേഖപ്പെടുത്തേണ്ട മാതിരി ഒന്നും രേഖപ്പെടുത്തിയില്ല അവർ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞതല്ലാണ്ട് എന്നെ അവർ വിളിച്ചില്ല എന്നെ കറക്റ്റായിട്ട് അവർ ഒഴിവാക്കുകയാണ് ചെയ്തത് ശരിക്കും ആ കേസിൽ നിന്ന് അവർ എന്നെ ശരിക്കും ഒഴിവാക്കി കളയുകയാണ് ചെയ്തത് അതായത് ബാലഭാസ്കറിന്റെ അച്ഛന്റെ ആവശ്യപ്രകാരം സിബിഐ ആ കേസ് ഏറ്റെടുത്തു ഈ സിബിഐ വന്നതിന് ശേഷമുള്ള ഒരു ആറ്റിറ്റ്യൂഡും അതിന്റെ ആ ചോദ്യം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അല്ല സി ബി ഐ വളരെ സ്പീഡിൽ തന്നെ പോകുന്നു എന്ന് തന്നെയാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ സി ബി ഐക്കാർ കൃത്യമായിട്ട് കേട്ടു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമാണ് പിന്നെ ഞാൻ തന്നെ ആവശ്യപ്പെട്ടാണ് എന്നെ ബ്രെയിൻ മാപ്പിങ്ങിന് വിധേയനാക്കണമെന്ന് ഞാൻ ബ്രെയിൻ മാപ്പിങ്ങ് പറഞ്ഞെങ്കിൽ അവർ നുണപരിശോധന മതിയെന്നും പറഞ്ഞുകൊണ്ട് അതിൽ നിർത്തുകയാണ് ചെയ്തത് നുണപരിശോധന വിജയമായിരുന്നു തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിന് വേറെ മറുപടികളൊന്നും അവർ തന്നിട്ടില്ല ഇനി അതിലും അവർക്ക് വിശ്വാസമില്ലെങ്കിൽ ബ്രെയിൻ മാപ്പിങ്ങിന് തീർച്ചയായിട്ടും ഞാൻ തയ്യാറാകും ഒരു സംശയമല്ല ആ കാര്യത്തിൽ അതിന് രണ്ട് പ്രാവശ്യം നമ്മൾ പരിശോധന നടത്തി ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് പിന്നെയും ചോദിച്ചത് അപ്പോൾ അതിൽ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടി കോൺക്രീറ്റ് ആക്കാൻ വേണ്ടി രണ്ടാമെന്ന് വിളിച്ചുവെന്ന് അവർ പറഞ്ഞത് അപ്പോൾ അതിൽ പ്രത്യേകത ഒന്നും എനിക്ക് തോന്നിയില്ല അതിൻ്റെ അകത്ത് സോബിക്ക് ഇത് കൊലപാതകമാണെന്ന് ഉറച്ച് വിശ്വസിക്കാനുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അങ്ങനെ വിശ്വസിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഈ വണ്ടി ആക്രമിക്കപ്പെട്ടത് ഈ അപകടസ്ഥലത്തിന് മുമ്പ് ആക്രമിക്കപ്പെട്ടത് പിന്നെ അതിനുശേഷം ഈ അപകടസ്ഥലത്ത് എൻ്റെ വാഹനം നിർത്താതെ അവരവിടുന്ന് എന്നെ പായിപ്പിച്ചത് കാരണം ഏതൊരു അപകടം നടക്കുന്ന സ്ഥലത്താണെങ്കിലും ആര് രക്ഷാപ്രവർത്തനത്തിന് വന്നാലും അത്ര ആൾ കൂടുതൽ എപ്പോഴും നല്ലതല്ല ഞാൻ ഒത്തിരി സ്ഥലത്ത് അപകടം നടന്നിരിക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒത്തിരി സ്ഥലത്തു നിന്ന് അത് കേരളത്തിൽ എവിടെ അന്വേഷിച്ചാലും അറിയാവുന്നവർ ആര് വണ്ടി ഇടിച്ച് കിടക്കണ കണ്ടാലും ഞാൻ എടുത്തുകൊണ്ട് പോകും പിന്നെ അതുകൂടാണ്ട് 3 പ്രാവശ്യം ഇസ്രായേൽ ജോലി ചെയ്യുന്ന കോതകുളം സ്വദേശിനിയായ ഒരു സ്ത്രീയുടെ കെയർഓഫിൽ എന്നെ ഇതിൻ്റെ മൊഴി മാറ്റി പറയാനായിട്ട് 3 പ്രാവശ്യം എന്നെ സ്വാധീനിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ എന്തിനാണ് ഈ സ്ത്രീ ഇതിൻ്റെ അകത്ത് ഇടപെട്ടേക്കുന്നത് അവരെന്തുകൊണ്ടാണ് ഈ 3 പ്രാവശ്യം ആളെ അയച്ചത് എൻ്റെ അടുത്ത് ഇത് സംസാരിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കണ്ട കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് തന്നെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് ഈ കോതമംഗലംകാരിയായ സ്ത്രീയുടെ കാര്യം സിബിഐയോട് പറഞ്ഞിരുന്നു അവരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ കോതമംഗലം സ്വദേശിനിയിൽ നിന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഡ്രസ്സ് വെളിപ്പെടുത്താത്തത് മാധ്യമങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ പക്ഷേ സിബിഐയുടെ അടുത്ത് കൃത്യമായിട്ട് അവരെ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ പറഞ്ഞാൽ അവരെയും സ്വാധീനിച്ച് കേസ് ഇല്ലാണ്ടാക്കുന്നുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ പോരാ അവരിപ്പോൾ ഈ സ്വപ്ന സുരേഷൊക്കെ അതിലൊന്നും ആയിരിക്കില്ല ഇവർ രംഗം ചെയ്തു കഴിഞ്ഞാൽ അതിലും വലിയ കൂടിയ ഒരു സാധനമാണിത് അവരുടെ ഒരു സ്വാധീനം ഈ കേസിലുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ് അല്ല അവർ കൊലപാതകമായിട്ടൊന്നും അവർക്ക് ബന്ധം ഉണ്ടാവില്ല കാരണം അതിനുള്ള റേഞ്ചൊന്നും അവർക്ക് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ അടുത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് അവർ വഴി നടക്കും എന്നറിയാം എന്ന് വെച്ചാൽ ഞാനും അവരായിട്ട് പരിചയക്കാരാണ് അപ്പോൾ എൻ്റെ അടുത്തേക്ക് അങ്ങനെ പരിചയമുള്ള ഒരാൾ വഴിയല്ലേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്തേക്ക് വരാനുള്ള ഒരു എളുപ്പവഴിയായിട്ടാണ് ഈ മീഡിയേറ്റർമാർ കണ്ടെത്തിയത് അതിനവരൊരു 25 ലക്ഷം രൂപ ഓഫർ ചോദിച്ചിട്ടുണ്ടാവും ഒരു 5 ലക്ഷം രൂപ അവർ അതിന് അഡ്വാൻസ് മേടിച്ചു എന്നാണ് നമുക്ക് അറിയാനും കഴിഞ്ഞത് അതൊക്കെ അവർ ചെയ്യും പക്ഷെ കൊലപാതകമായിട്ടൊന്നും അവർക്ക് ബന്ധം ഉണ്ടാവില്ല
അല്ല അവർ വളരെ ബാലുവിൻ്റെ അച്ഛൻ ഉണ്ണിച്ചാനെ കുറിച്ച് നമ്മൾ എല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കില്ല. അദ്ദേഹം ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് തളർന്നു കിടന്നാണ് വളരെ വയ്യാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ കേസ് എപ്പോഴും മുന്നോട്ട് കൊണ്ട് അദ്ദേഹം എപ്പോഴും എന്നെ വിളിക്കേണ്ട ഇടയ്ക്കൊക്കെ വിളിച്ച് നമുക്ക് അത്യാവശ്യം സപ്പോർട്ടുകളൊക്കെ തന്നുണ്ട്. അത് നമുക്ക് വളരെ ഒരു ആശ്വാസമാണ്. ആണ് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ആശ്വാസമാണ്. അതുകൂടാണ്ട് ഈ കേസിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാലുവിൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, പ്രിയ വേണുഗോപാൽ. പുള്ളിക്കാരിയാണ് ഈ കേസ് വിജയിക്കുകയാണെങ്കിൽ പ്രിയയുടെ മാത്രം വിജയമാണ് ശരിക്കും. കാരണം പ്രിയ അത്രയ്ക്ക് വേണ്ടിയിട്ട് ഇതിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രിയ ഒരു ആണായിരുന്നെങ്കിൽ, അതായത് പ്രിയ ഇപ്പോൾ ഒരു പെണ്ണായിപ്പോയി, പ്രിയ ഒരു ആണായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേസ് തെളിഞ്ഞിട്ടുണ്ടാവും ഉറപ്പായിട്ടും. പ്രിയയ്ക്ക് ഇപ്പോൾ ഒരു പെണ്ണെന്നുള്ള രീതിയിൽ അവർക്ക് അവരെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഉള്ളിൽ നിന്നാണ് അവർ ഒരു ഒരു ഇത് ചെയ്യുന്നത്. ജാനും പ്രിയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട്. എന്നാലും അവരാണ് ഈ കേസിൻ്റെ നട്ടെല്ലായിട്ട് നിൽക്കുന്നത്, കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നത് അവർ തന്നെയാണ് നിൽക്കുന്നത്. പ്രിയ ഒരാണായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേസ് ഇപ്പോൾ വിജയിച്ചിട്ടുണ്ടാവും. ഈ ബാലഭാസ്കറിൻ്റെ പത്നിയായിരുന്നല്ലോ ലക്ഷ്മി, സോഫി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഈ ലക്ഷ്മി ഒന്ന് സോഫിയെ വിളിച്ചിട്ടുണ്ടോ, അതോ ലക്ഷ്മി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ, എന്താണ് സോഫിക്ക് എന്താണ് തോന്നുന്നത്? ലക്ഷ്മിയുടെ കാര്യത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ബാലുവിനെ അറിയാവുന്നവരുടെ എല്ലാവരുടെയും ബാലു ഭാസ്കറിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറിയണ എല്ലാവർക്കും ലക്ഷ്മിയുടെ കാര്യത്തിൽ ദുരൂഹത തന്നെയാണ് നിൽക്കുന്നത്. ലക്ഷ്മി ഒളിക്കണേ ആയിരിക്കില്ല, ലക്ഷ്മി ആരെ ഭയക്കുന്നതാണ്, ലക്ഷ്മി ആരെ ഭയക്കുന്നത് തന്നെയാണ്, ലക്ഷ്മി ആരെ ഭയക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മിയുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു കാര്യവും പറയാനില്ല. അവരൊന്നല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറയണം, അല്ലെ അവർ ആ വണ്ടിയിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാന്ന് പറയണം, അത് നേരത്തെ പറയണമായിരുന്നു. ഇനി അവർ പറഞ്ഞ ജനം വിശ്വസിക്കില്ല, അതിന് മുമ്പ് പറയാൻ അവർക്ക് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും അവരെ കൺട്രോൾ ചെയ്യണ്ട. അല്ലെങ്കിൽ പിന്നെ സ്വന്തം ഭർത്താവായാലും ഇവർ അവരെ കൊച്ചുകുടിയല്ലേ മരിച്ചത്. ഇത്രയും വാർത്തകൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് അപകടമല്ല കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അവർക്കത് പ്രതികരിക്കാൻ പറ്റില്ല, അവരെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളല്ലേ. പിന്നെ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, ലക്ഷ്മി പറയണു അർജുനെ വണ്ടി ഓടിച്ചെന്ന്, അർജുനൻ പറയണു ബാലഭാസ്കറെ ഓടിച്ചെന്ന്. പക്ഷേ അവിടുന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഈ വണ്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ തടിച്ചിട്ട് ഇട്ട് പൊക്കം കൂടിയിട്ട് ആളാണെന്ന് നാട്ടുകാർ പറയുന്നത്. ഈ CBI അവിടെ മൊഴി രേഖപ്പെടുത്തുന്ന സ്പോട്ടിൽ ഇപ്പോൾ ഞാനൊക്കെ ഉണ്ട് ആ സമയത്ത്. അവിടെ നിൽക്കുമ്പോഴും ആൾക്കാർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരല്ല വണ്ടി ഓടിച്ചത്, നല്ല തടിച്ചിട്ടൊരാളെ വണ്ടി ഓടിച്ച് അതിലേക്കൊന്നും അന്വേഷണം ഓടില്ല എന്ന് പറയുന്നുണ്ട്. അത് CBIക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചോദിക്കാനുള്ളത്, ഈ ബാലഭാസ്കർ ഹോസ്പിറ്റലായതിനു ശേഷം ശരിക്കും ICU ബാലഭാസ്കർ കിടക്കുന്നത്, ഈ ICU കിടന്ന സമയത്ത് നമ്മുടെ സ്റ്റീഫൻ ദേവസി അവിടെ ചെന്ന് 45 മിനിറ്റോളം സംസാരിച്ചു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് എന്താണ് സോമിക്ക് പറയാനുള്ളത്? ഈ ബാലു അഡ്മിറ്റായി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കഞ്ഞിവെള്ളം എന്തോ കുറച്ച് ട്യൂബ് വഴി കഴിച്ചു. അപ്പോൾ ഇനി കുഴപ്പമില്ല, ആൾ പയ്യെ റിക്കവറി ആയിട്ട് വരുന്നുണ്ടെന്നാണ് ഡോക്ടർ വീട്ടുകാരോട് പറഞ്ഞത്. അതുകൊണ്ട് വീട്ടുകാരൊന്നും അവിടെ നിൽക്കണ്ട, ഇനി ആരും നിന്നാലും ഞങ്ങൾ ICU കാണിക്കില്ല. കാരണം വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നിർണായകമാണ്. അപ്പോൾ ഒരാഴ്ച പുള്ളിക്ക് വേറെ ഇനി ചലനങ്ങളൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വരാണ്ടിരുന്ന പുള്ളി റിക്കവറി ആയി പയ്യെ വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അങ്ങനെ വീട്ടുകാരെല്ലാം അവരെ വീട്ടിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ 2 October ആണ് പുള്ളീനെ വൈകുന്നേരത്തോടുകൂടി അവൻ്റെ വീട്ടുകാരെ തിരിച്ച് വിളിച്ച് കഴിഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് വളരെ ആൾ തിരിച്ചു വരില്ല എന്നുള്ള രീതിയിൽ അറിയണം. അപ്പോൾ അവിടെ നഴ്സുമാരാരോ പറഞ്ഞു തന്നെ സ്റ്റീഫൻ ദേവസി രാവിലെ വന്നിരുന്നു 43 മിനിറ്റ് സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സാമാന്യ ബുദ്ധിയാൽ അതിലേക്കൊരു സംശയം തോന്നില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ICU ക്രിട്ടിക്കൽ ICU കിടക്കുന്നത്, അത് ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാണ്ട് വേറെ ആരും അതിൻ്റെ മുകളിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് സ്റ്റീഫൻ കയറി 43 മിനിറ്റ് സംസാരിച്ചു എന്ന് പറഞ്ഞത്. സ്റ്റീഫൻ പറഞ്ഞ ഞാൻ ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴാണ് സംസാരിച്ചത്, ക്രിട്ടിക്കൽ ICU ആൾക്കൂട്ടമുണ്ടോ? ആ പറഞ്ഞതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. കാരണം വെച്ചാൽ ICU നിൽക്കുമ്പോൾ പുറത്ത് ചില്ലയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ഇവരെന്താ സംസാരിച്ചതെന്ന് അറിയില്ല. എന്നാലും ക്രിട്ടിക്കൽ ICU ഒരു സാധാരണ ഒരു ICU കയറി കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂടുതൽ ആരെങ്കിലും നിർത്തും. 43 മിനിറ്റ് സംസാരിച്ചു, എന്തായിരുന്നു സംസാരിച്ച്? CBI സ്റ്റീഫനെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റീഫൻ ശരിക്കും നുണപരിശോധനയ്ക്ക് വിധേയനാണോ? സ്റ്റീഫനിൽ മനസ്സിൽ കളങ്കോ, അല്ലെങ്കിൽ സ്റ്റീഫൻ അത് ഡയറക്റ്റ് പറയണം ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് സ്റ്റീഫന് പറയാൻ ചങ്കൂറ്റമുണ്ടോ? ഞാൻ പറയുകയാണ് സ്റ്റീഫനെ വെല്ലുവിളിക്കുക, സ്റ്റീഫൻ അത് പറഞ്ഞ് നുണപരിശോധനയ്ക്ക് വിധേയനായിട്ട് സ്റ്റീഫൻ ഈ ദുരൂഹത മാറ്റണം. അത്രയും വലിയൊരു ആർട്ടിസ്റ്റല്ലേ സ്റ്റീഫൻ. അപ്പോൾ ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റീഫനുണ്ട്. അപ്പോൾ സ്റ്റീഫൻ്റെ കുറിച്ചുള്ള ഈ ദുരൂഹത സ്റ്റീഫൻ മാറ്റണം, ഉറപ്പായിട്ടും മാറ്റണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ സോഫിയും ഈ വിദേശങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. ഞാൻ അതിനെ ബേസ് ചെയ്ത് ഒരു കാര്യം ചോദിക്കാം, ഈ വിദേശങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ
അല്ല അതിനകത്ത് ഒരു കാര്യം പറയാണ്ട് ഈ പുതിയതായിട്ട് ഒരു ഗ്രൂപ്പ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബൈജുനൊക്കെ അറിയാം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് സക്സസ് ആയി കഴിയുമ്പോൾ എല്ലാവരും ആഘോഷമായിരിക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കും ഒരു ദിവസം അവിടെ ഔട്ടിംഗ് ഉണ്ടാവും പിറ്റേ ദിവസം പർച്ചേസിംഗ് ഉണ്ടാവും പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോണേ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ സംഘാടകരിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് പറയും നമുക്ക് ലഗേജൊക്കെ ഒത്തിരി ഉണ്ടല്ലോ നമുക്ക് തലേദിവസം ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറയും അങ്ങനെ ലഗേജൊക്കെ അവരെ കൊടുക്കാൻ പറയും അങ്ങനെ സ്വാഭാവികമായിട്ട് അറിയാം ഞങ്ങളൊന്നും ഗ്രൂപ്പ് പോകുമ്പോൾ തലേദിവസം ചെക്ക് ചെയ്യാൻ ചോദിച്ചു നമ്മൾ എത്ര ഇതാണെങ്കിലും ഞങ്ങൾ തന്നെ ചെക്ക് ഇൻ ചെയ്താൽ അതിന് എക്സ്ട്രാ ഓവർ പൈസ എന്നിട്ട് ഞങ്ങൾ തന്നെ അടച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇവരൊരു തലേദിവസം കൊണ്ട് ചെക്ക് ചെയ്യാമെങ്കിൽ എക്സസ് ബാഗേജ് പൈസ വരില്ല അപ്പോൾ നമുക്ക് തലേദിവസം കൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ബാഗേജ് തന്നേക്കാൻ പറയും അപ്പോൾ എല്ലാവരും ഹാൻഡ് ബാഗ് ഒഴിച്ച് ബാക്കി എല്ലാം കൊടുത്തു വിടും ഇതിൻ്റെ അകത്ത് വലിയ ചെയ്യേണ്ടതൊന്നും നമുക്കറിയാൻ പറ്റില്ല അല്ലെങ്കിൽ പോകുന്ന ഗ്രൂപ്പിനെ അറിയാൻ പറ്റില്ല പിന്നെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ കോഴിക്കോടോ വന്ന് ഇറങ്ങുമ്പോൾ അത് പുറത്തേക്ക് പോകുമ്പോൾ അതിന് സാധ്യത ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകും പക്ഷെ അത് ഈ വന്യ ആർട്ടിസ്റ്റുമാർ അതിൻ്റെ അകത്ത് പങ്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഇപ്പോ ഈ ഈന്തപ്പഴത്തിൽ വരെ പിന്നെ നയതന്ത്ര ബാഗേജ് വഴി ഈന്തപ്പഴത്തിലും അതേപോലെ ഖുറാൻ ലോക സ്വർണം കടത്തിന്നൊക്കെ ആരോപണം ഉള്ളപ്പോ നമ്മുടെ ഒരുപാട് ഒരുപാട് കലാകാരന്മാർ ആയിരക്കണക്കിന് കലാകാരന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ് അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ പലരുടെയും പേരുകളൊക്കെ ഇടയ്ക്ക് ഇറക്കി പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ അതൊന്നും കൊണ്ട് സ്ട്രെങ്ത് ആയിട്ട് വന്നില്ല പക്ഷെ എന്നാലും അത് അവരൊക്കെ ഇതിനകത്ത് ആരെങ്കിലും ഉൾപ്പെടുന്നു അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സംശയം അല്ല അങ്ങനെ ഒരു ശരിയൊരു കലാകാരനാണെങ്കിൽ അവരൊരിക്കലും ഈ കള്ളക്കടത്തിന് കൂട്ട് നിൽക്കില്ല ഒരിക്കലും നിൽക്കില്ല പക്ഷെ ആ ഗ്രൂപ്പിലുള്ള മാനേജർമാർ വേറെ ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് തയ്യാറാകും അല്ലാതെ നല്ലൊരു ആർട്ടിസ്റ്റ് ഒരിക്കലും ഞാൻ സ്വർണം കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞോളൂ ഒരിക്കലും അറിയില്ല അവരറിയുണ്ടാവില്ല അത് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞമാതിരി ലഗേജ് തലേദിവസം പോവുകയാണെങ്കിൽ 24 മണിക്കൂർ വേറെ ആളുടെ കയ്യിലാണ് ഈ ലഗേജ് ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് എന്തൊക്കെ വെച്ചു എന്ന് നമുക്കറിയാൻ പറ്റില്ല അതിന് ട്രൂപ്പിൻ്റെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾ ഒരിക്കലും ഉത്തരവാദിത്വം ഉണ്ടാവില്ല അതിനകത്ത് ഒരിക്കലും അവരറിഞ്ഞു അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബാലഭാസ്കറിനും അങ്ങനെ ഒരു മാനേജറുടെ ഒരു സ്വാധീനം ഉണ്ടായി കാണുമോ ബാലഭാസ്കർ അറിയാതെ ഉണ്ടായി കാണുമോ എന്നെന്തെങ്കിലും ഒരു സംശയം തോന്നാറുണ്ട് അല്ല ആ മാനേജർമാരെയല്ലേ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ചത് ബാലുവിൻ്റെ മരണ ശേഷം സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ചത് ആ മാനേജർമാരെ തന്നെയാണ് പക്ഷെ അവരാദ്യമായിട്ട് ചെയ്യണമായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ബാലു മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അവർ സ്വർണ്ണ കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും തോന്നുന്നുണ്ടാവില്ല ഇനി സോബിയുടെ ചോദിക്കാനുള്ളത് സോബി ഇത്രയും കാര്യങ്ങൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എങ്ങനെയായിരിക്കും സോബി ഇത് ഒരു ഈ കേസ് തെളിയണം എന്ന് തന്നെയാണ് താങ്കളുടെ ആഗ്രഹം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം തെളിയണമെന്ന ആഗ്രഹമല്ല തെളിഞ്ഞിരിക്കും ഈ കേസ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് തെളിഞ്ഞിരിക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ എന്താണ് ഇതിന് സംശയം എന്താണ് സംശയം അത് തെളിഞ്ഞിരിക്കും അതിൽ അത് ഇന്നോ നാളെയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ആ തെളിയേണ്ട സമയത്ത് ഞാനുണ്ടാവുമെന്നും എനിക്കറിയാൻ പറ്റില്ല പക്ഷേ ഈ കേസ് ഒരു അപകട മരണമല്ല ഒരു ക്രൈം ആണ് നടന്നതെന്ന് 100% ഞാൻ അടിവര ഇട്ട് പറയണം അത് തെളിഞ്ഞിരിക്കും സോബിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഈ ഗ്രൂപ്പിനെ തീർച്ചയായിട്ടും 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ CBI-ക്ക് കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തിട്ട് നല്ല സപ്പോർട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് CBI കേസ് ഏറ്റ പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ താങ്കളെ പോലെ തന്നെ ഞങ്ങളും പ്രശസ്ത വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം CBI അന്വേഷിച്ച് ഇതിലെ കല്ലും തെല്ലും തിരിയട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം